നിലമ്പൂർ കനോലി പ്ലോട്ട് വുഡ് കോംപ്ലക്സ് പരിസരത്തെ പെർമനന്റ് പ്രിസർവേഷൻ പ്ലോട്ടായി പ്രഖ്യാപിക്കണമെന്ന് നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്ഥിരം കെട്ടിടം അനുവദിക്കണമെന്നും ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കനോലി പ്ലോട്ടിലെ പ്രവേശന കവാടത്തിൽ സഞ്ചാരികൾക്ക് കാനന ഭംഗിയേകുന്ന മരങ്ങൾ വെട്ടിമുറിച്ച് വനപാലകർക്ക് ക്വാർട്ടേഴ്സും പുതിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായി മരങ്ങൾക്ക് സംരക്ഷണ വലയം തീർത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സാഹിരി സംസ്ഥാന ചെയർമാൻ ആര്യാടൻ ശൗക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം നിലമ്പൂർ അറിയപ്പെടുന്നത് എന്തും കാനന ഭംഗി കൊണ്ടും അതിന്റെ തണലുകൊണ്ടുമാണ്. അങ്ങനെയുള്ള നിലമ്പൂരിലെ നിബിഡമായ വനത്തെ നശിപ്പിച്ച് വലിയ വികസന പദ്ധതികൾ എന്ന പേരിൽ വനം നശിപ്പിക്കാൻ വേണ്ടി വനത്തെ സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കേണ്ടവർ തന്നെ രംഗത്ത് വരുന്നൊരവസ്ഥാവിശേഷമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൻ്റെ വനത്തെ നിലമ്പൂർക്കാർ സംരക്ഷിക്കും. സർക്കാർ എന്തൊക്കെ ചെയ്താലും അതിനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിനതീതമായി വിദ്യാർത്ഥികളുണ്ട്, അതേപോലെ തന്നെ യുവാക്കളുണ്ട്, മറ്റു ജനകീയ സംഘടനകളൊക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. മാത്രമല്ല, ഇത് പൂക്കോട്ടുംപാട് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 6 വർഷമായി നിലമ്പൂരിന് അനുവദിച്ച ഒരു ഗവൺമെൻറ് കോളേജ്, ആ കോളേജ് ഇന്നും പ്രവർത്തിക്കുന്ന ഒരു തട്ടും പുറത്താണ്. ഇതിൻ്റെ കൂടെ അനുവദിച്ച മറ്റ് കോളേജുകളൊക്കെ വിശാലമായ കെട്ടിടവും വിശാലമായ കളിക്കളവും വിശാലമായ ലാബും ക്ലാസ് മുറികളും ഒക്കെയുള്ള വലിയ അത്യുന്നത സ്ഥാപനങ്ങളായി വളർന്ന് വികസിച്ചപ്പോൾ ഈ മക്കൾ പല സ്ഥലങ്ങളിൽ നിന്നും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എന്നൊക്കെ പറഞ്ഞ് ആക്കിഫ് കൈനോട്ട്, എം കെ ഫിദ, വി പി ഹാഷിം, സഫാ നസ്രിൻ, ആഷിഖ് കൈനോട്ട്, പി ഷാഹിദ്, രേണുക, തെരേസ, അനന്തു എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ, യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫവാസ് ചുള്ളിയോട്, അജ്മൽ ബിച്ചു, റനീഷ് ഖവാഡ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടമില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലെ നിലയിൽ അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടിക്കഴിയുന്ന സ്ഥിതിയാണെന്നും ഈ സ്ഥിതി മാറണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചാർജ് വർദ്ധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.